എത്ര ചെയ്താലും നമ്മുടെ ജോലിയൊന്നും ഒരുങ്ങുന്നില്ല, ഒതുങ്ങുന്നില്ല എന്നെല്ലാം ചില സമയമെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടുജോലികളും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും പോസിറ്റീവ് എനർജിയോടുകൂടിയും എല്ലാം നല്ല ക്ലിയറായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഇഷ്ടമുള്ള ജോലികൾക്കും ഒക്കെ ആയിട്ട് പോവാനായിട്ട് സമയം കണ്ടെത്താം. അപ്പം അതിനായിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ. ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കിച്ചൺ തലേ ദിവസം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് പിറ്റേ ദിവസം ജോലിക്ക് വന്നാൽ തന്നെ നല്ലൊരു രാവിലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നണം. ഇനിയിപ്പം നമ്മൾ പാത്രമൊന്നും കഴുകാതെയും അതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്യാതെയും നമ്മളൊരു ദിവസം തുടങ്ങുകയെന്ന് വെച്ചാൽ ആ ദിവസം ടോട്ടലി നമുക്ക് മോശമായിരിക്കും. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുക, അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസമായിട്ട് ഒന്ന് പ്രീ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ പ്രീ പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ടു നോക്കൂ. അതുപോലെ തന്നെ ഒരു മീൽ പ്ലാനിങ്ങും, നമുക്കൊരു മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റാണ് നമ്മുടെ ജോലികൾ പെട്ടെന്ന് ഒതുക്കി തീർക്കാനായിട്ട്. മുന്നേ ഒന്നും ഞാനിത് ചെയ്തിട്ടുണ്ടായില്ല. ഇത് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കേണ്ടതെന്നും ലഞ്ച് എന്താണോ ഉണ്ടാക്കേണ്ടതെന്നും കുട്ടികൾക്ക് എന്താണോ സ്കൂളിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു തലേ ദിവസം തന്നെ നമുക്ക് മനസ്സിലും അതുപോലെ തന്നെ നമ്മളൊന്ന് എഴുതി വെക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ആ ദിവസം രാവിലെ തന്നെ എളുപ്പമായിട്ട് നമുക്ക് ജോലികൾ തീർക്കാനായിട്ട് പറ്റും. കൂടെ തന്നെയാണ് നമ്മൾ ഒന്ന് ഓർഗനൈസ് ആവുക എന്നുള്ളത്. നമ്മളിപ്പം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് എന്താണോ പുട്ടാണോ ഉണ്ടാക്കേണ്ടതെങ്കിലെങ്കിൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ നമുക്ക് ഒരു പുട്ടുപൊടിയും അതുപോലെ തന്നെ അതിന് വേണ്ട ബാക്കിയുള്ള പുട്ടുകുറ്റിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ എടുത്തു വെക്കുക. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് കറി എന്താണോ ഉണ്ടാക്കേണ്ടത് നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കറികളൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക. അതുപോലെ മസാലക്കൂട്ടുകൾ, പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് രാവിലത്തേക്ക് വേണ്ട പച്ചക്കറികൾ, ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം തന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നല്ലതായിട്ട് മാറിക്കിട്ടും. അടുത്തതായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ ഇപ്പം നമുക്ക് മൂന്നും നാലും എന്താ ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു മൂന്നും നാലും ഗ്യാസിൽ നമ്മൾ ഒരേ ടൈം തന്നെ കുക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ഒരു സാധനം ഇറക്കി വെക്കുമ്പോൾ അടുത്ത സാധനം നമ്മൾ അടുപ്പിലോട്ട് കയറ്റാനായിട്ട് അത്രയും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക. അതുകൂടെ തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പം മോർണിംഗ് ഡ്രിങ്ക് ആണെങ്കിലും നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കുന്ന പതിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കൂടെ തന്നെ ചെയ്യുക. അപ്പം നമ്മൾ ജോലിയും നടക്കും, നമ്മുടെ കഴിക്കലും നടക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാം, കൂടെ തന്നെ നമ്മുടെ ജോലികളും നല്ല അടിപൊളിയായി തന്നെ പോവുകയും ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആവുക. പിന്നെ നമുക്ക് ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ നമ്മളൊന്ന് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു നമ്മുടെ ജോലി ഭാരം ജോലി പെട്ടെന്ന് തന്നെ തീരുന്നത് പോലെ തോന്നും. ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പാത്രങ്ങളൊന്നും പെൻഡിങ് വെക്കാതെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ചെയ്തു പോവുക. ഇനിയിപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട ആ ഒരു ധൃതിയും തിരക്കും ഒക്കെ ആണെങ്കിൽ അവരൊക്കെ സ്കൂളിൽ പോയ ഉടൻ തന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. പിന്നെ നമ്മൾ പ്രാർത്ഥനയൊക്കെ രാവിലെ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയൊക്കെ രാവിലെ ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ കിച്ചണിലോട്ടൊക്കെ കയറുമ്പം തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. അതുകൂടെ തന്നെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുക. നമുക്ക് വെട്ടവും വെളിച്ചവും കാണുമ്പം തന്നെ ഒരു മനസ്സിനൊരു ഫീലിംഗ് ആണല്ലോ, നല്ലൊരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പം നമ്മൾ വെട്ടവും വെളിച്ചമൊക്കെ കാണുന്ന രീതിയിൽ നമ്മൾ രാവിലെ തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുക. നമ്മൾ ഏത് സമയത്താണോ എഴുന്നേക്കുന്നതെന്നെങ്കിലും നമ്മളൊരു തിരിയൊക്കെ അടുക്കളയിലൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായും ഉണ്ടാവും കേട്ടോ. ചെറിയ നമ്മുടെ ഒരു നമ്മുടെ സംബ്രാണി തിരിയും അതുപോലെ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിയൊക്കെ അല്ലെങ്കിൽ ഒരു ദീപോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ മൊബൈൽ ഫോണ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. നമ്മൾ അലാറൊക്കെ വെച്ച് അലാറൊക്കെ ഓഫാക്കി നമ്മളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം മൊബൈൽ ഫോണൊന്ന് ചാർജിന് കൊണ്ടുപോയി ഇടുക. അപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അതൊന്ന് ചാർജ് ആയിക്കോളും. അതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലിയൊക്കെ തീർന്നതിന് ശേഷം മാത്രം മൊബൈൽ ഫോൺ എടുക്കുക. മുന്നേ ഞാനിതുപോലെ രാവിലെ അലാറൊക്കെ ഓഫാക്കി ചുമ്മാ ഒന്ന് വാട്സപ്പൊക്കെ നോക്കുമായിരുന്നു. അപ്പം നമ്മുടെ ജോലികൾ ടൈം വീണ്ടും പോവുകയാണ്. നമ്മൾ ഒന്നിൽ കയറി വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്കിലോട്ട് പോയി, ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിലോട്ട് പോയി, അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയി, അങ്ങനെ അങ്ങോട്ട് നമ്മുടെ സമയം
ഒത്തിരി അങ്ങോട്ട് പോവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒത്തിരി സമയം കിട്ടുമല്ലോ. ആ സമയം നമ്മുടെ ജോലി പെട്ടെന്ന് ഒതുങ്ങിയാൽ തന്നെ നമുക്ക് ഒത്തിരി സമയം കിട്ടും. ഇപ്പം ഗാർഡനിങ്ങും അതുപോലെ ബാക്കിയുള്ള എന്ത് നമുക്ക് ഇഷ്ടമല്ല ക്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ നോക്കാനാണെങ്കിൽ അതിനൊക്കെ സമയം ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾ ആ സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ രാവിലെ ലഞ്ച് ബോക്സ് ലഞ്ച് കൊണ്ടുപോകുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ലഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമുക്ക് കയ്യെത്താൻ ദൂരത്തിൽ വെക്കുക. പിന്നെ ഞാൻ പൊതുവേ ചെയ്യുന്നത് ലഞ്ച് ബോക്സൊക്കെ രാവിലെ ഒന്ന് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് പതിവ്. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴുകി ഒന്ന് ആറ്റിയെടുക്കാനൊക്കെ ഇച്ചിരി താമസം ഉണ്ടാവില്ല. അതുകൊണ്ട് തലേദിവസം കഴുകിയതൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയിലെ തിരക്കൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് കഴിയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കും കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുക. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 10-11 ടിപ്സൊക്കെ വെച്ചിട്ട് നമുക്ക് രാവിലത്തെ ക്ലീനിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ കാണാത്ത കൂട്ടുകാർ ഒന്നും കണ്ടു നോക്കും കേട്ടോ. അപ്പം രാവിലെ നമ്മൾ ഒരു ഓർഡറിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുക. ആ ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമല്ലോ, അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് നമുക്ക് നിറണ്ടത്. ഇതുവരെ കാണാത്ത കുറേ സാധനങ്ങൾ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് കട്ടിലിൻ്റെ ചോട് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഡീപ്പ് ക്ലീൻ ഡേ എടുക്കണം. തീർച്ചയായിട്ടും ഡീപ്പ് ക്ലീൻ ഡേ വേണം. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിലും ജനലും കർട്ടൻസൊക്കെ മാറ്റി കട്ടിലിൻ്റെ അടിയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കാം. പക്ഷേ ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങളെ കാണിക്കുന്നത്. ഇത് കുറച്ച് ദിവസമായി ചെയ്തിട്ട് പിന്നെ ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് ഇതൊക്കെ ദിവസവും നമുക്ക് നമ്മുടെ ചെയ്യുന്ന ജോലിയുടെ ചെയ്യുന്ന കൂട്ടത് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞത് ഡീപ്പ് ക്ലീൻ ഡേ എന്ന് പറഞ്ഞ ഒരു ഡേ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഭാഗ ക്ലീനിങ് ജോലികളൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് തീർക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ക്ലീനിങ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റൂം അടിച്ചു വാരി അല്ലെ തൂത്തുവാരി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അപ്പം തന്നെ മോപ്പ് ചെയ്തും ചെയ്തെടുക്കുക. പിന്നത്തേക്ക് വെക്കരുത്. എല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക അല്ലെ മോപ്പ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കലുണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു റൂം കഴിഞ്ഞാൽ അപ്പം തന്നെ അത് തുടച്ച് വൃത്തിയാക്കി ആ റൂമിൽ ഫാനും ഇട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ വാതിലങ്ങ് അടച്ചേക്കുക. അപ്പം നമ്മുടെ ആ റൂമിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഒരു റൂമിലെ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. എല്ലാം ഒന്ന് അടിച്ചു വാരി തുടക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മടി വരും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം അതിൻ്റെ നടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് പോവും. പിന്നെ നമ്മൾ ഈ തുടക്കേണ്ട കാര്യമൊക്കെ അങ്ങ് വിട്ടേ പോയി പോവും. അപ്പം ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത് ഡീപ്പ് ക്ലീൻ ഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും അഴുക്കും വേസ്റ്റൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ കുട്ടികളുടെ റൂമും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒക്കെ കട്ടിൻ്റെ അടിയും അതുപോലെ ഫാനിൻ്റെ മുകളിൽ പൊടിയൊക്കെ അടിച്ചത് ഈ ഒരു ദിവസമായിരുന്നു. അപ്പം അതൊക്കെ ചെയ്യുമ്പം തന്നെ ഒത്തിരി ഇതുപോലെ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഡീപ്പ് ക്ലീൻ ഡേ എന്ന് പറഞ്ഞ ഒരു ഡേ ആണ് ഇത് ശരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഓരോ റൂം അടിച്ച് അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് ജോലികളൊക്കെ നല്ല മനസ്സമാധാനത്തോടുകൂടിയും നല്ല ഹാപ്പിയായിട്ടും ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് മ്യൂസിക്. നമ്മൾ എന്തെങ്കിലും മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട മെലഡി സോങ്സ് ആണോ എവർഗ്രീൻ സോങ്സ് ആണോ ഇനി ആൽബം സോങ്സ് ആണോ നമ്മൾക്ക് ഇഷ്ടമില്ല, നമുക്കത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നുന്നില്ല, സങ്കടം വരുന്നില്ല, അതുപോലെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളുള്ള സോങ്സ് നമ്മളവിടെ പ്ലേ ചെയ്യുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പാട്ടിൻ്റെ ഒരു താളത്തിൽ നമ്മളങ്ങ് ജോലി ചെയ്ത് പോവും. ശരിക്കും എനിക്ക് നല്ലൊരു നല്ല ഫ്രഷ് ഫീലിങ്ങും നല്ല പോസിറ്റീവ് എനർജിയും കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്, നമ്മൾ പാട്ട് വെച്ച് ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ കിച്ചണിലാണെങ്കിൽ രാവിലെ ഒരു ഭക്തിഗാനോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയില്ലേ, അല്ലാത്ത നമ്മളെ രാവിലത്തെ പ്രാർത്ഥനകളോ അതുപോലെ ഡിവോഷണൽ സോങ്സൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് രാവിലത്തെ ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മോട്ടിവേഷണൽ ടോക്സ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജോലി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ തീർക്കാനും പറ്റുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എല്ലാ ക്ലീനിങ്ങും കൂടെ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇന്നേ ദിവസം ഇന്നേ റൂം ക്ലീൻ ചെയ്യുക അല്ലെ ഇന്നേ ബാത്റൂം ക്ലീൻ ചെയ്യാന്നുള്ളത്, ഇപ്പോൾ ബെഡ്റൂമാണ് അല്ലെ ഗസ്റ്റ് റൂമാണ് അല്ലെ ഹാളാണ് ഡൈനിങ് ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കിയെടുക്കാം ഇന്നേ ദിവസം ഇന്നത് ചെയ്യാന്നുള്ളത്. അങ്ങനെ ചാർട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ജോലി ഒന്നിച്ച് ചെയ്യുന്നത് പോലെ തോന്നൂല. പിന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ആ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ദിവസം ഓരോ റൂമായിട്ട് വെക്കുക.
പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മനസ്സിൽ അത് ഒന്ന് എയിം ചെയ്ത് വെക്കുക. എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ദിവസം ഇന്നത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു എയിം ഉണ്ടാവുക. ഈ ഒരു എയിം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോലിയൊക്കെ ഫാസ്റ്റായിട്ട് തീരും. ചില ദിവസങ്ങളിൽ നമുക്കൊരു എയിമും ഇല്ലാതെ നമ്മുടെ ഒരു ദിവസം നമുക്ക് വെറുതെ പോകുന്ന പോലെ തോന്നും. ഇത്രയും ദിവസങ്ങൾ, ഇത്രയും വർഷം, ഇത്രയും ദിവസം ജീവിച്ചിട്ടും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ടൈം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യാനായിട്ട് നമ്മളൊരു ടൈം കണ്ടെത്തും. നമുക്കായിട്ട് നമ്മളൊരു ദിവസത്തിൽ കുറച്ച് സമയം കണ്ടെത്തും. അപ്പം നമ്മളെ ഒരു ജോലികളൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയോടുകൂടി ചെയ്തു തീർക്കാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം, നമ്മൾ സെൽഫ് ലവ് ഉണ്ടാവണം കേട്ടോ. നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എല്ലാ ജോലികളും ചെയ്തു തീർക്കാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുക. ആർക്കെങ്ങാനും വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റിയാൽ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലോടുകൂടി നമുക്ക് എല്ലാ ജോലിയും ചെയ്യാം. നാളെയും നാളെയും നമുക്ക് നല്ലൊരു എനർജി ആയിട്ട് ജീവിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഇല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും ചെയ്തും പഠിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ലൈഫെന്ന് എനിക്ക് ഇതൊക്കെയാണ് കുറേയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും എന്തായാലും ഹെൽപ്ഫുള്ളാവും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. മുന്നേ നമ്മൾ കുറേ ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതും കൂടെ ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ക്ലീനിങ് വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.